ഈവാ ജൂനിയേഴ്സ് പ്രീമിയം ക്ലാസ് ഫോർ ലെസ് പ്രൈസ് കേലുവേട്ടൻ സ്മാരക മന്ദിരത്തിന് സമീപം എടൂടി വടകര 61-ാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിന് വടകരയിൽ അരങ്ങുണർന്നിരിക്കുകയാണ്. ഇനിയുള്ള 4 നാൾ കൗമാര കലാ മാമാങ്കത്തിന്റെ ആഘോഷമാണ് വടകരയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. കുറേ ദിവസങ്ങളായി ഈ ഒരു കലാ മാമാങ്കത്തിനായി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയായിരുന്നു. അത്രയേറെ ഒരുക്കങ്ങളോടെയാണ് ഇവിടെ ഈ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നത്. 19 വേദികളിലായിട്ടാണ് മത്സര ഇനങ്ങൾ നടക്കുന്നത്. രചനാ മത്സരങ്ങൾ ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തിയായിട്ടുണ്ട്. സ്റ്റേജ് മത്സരങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവങ്ങൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഒരു കലോത്സവം എല്ലാ നിലയിലും ലോക ശ്രദ്ധ നേരത്തെ പിടിച്ചു പറ്റിയതാണ്. ഇവിടെ കലോത്സവങ്ങൾ ഒരിക്കലും അനാരോഗ്യകരമായ മത്സരങ്ങളായി മാറാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവിധ സ്കൂളുകളിലെ പ്രതിഭകളാണ് ഇവിടെ മാറ്റുരക്കുന്നത്. ചിലർ വിജയികളാകാം, ചിലർ വിജയികളാകാതിരിക്കുന്നത് സ്വാഭാവികമാണ്. അർഹതപ്പെട്ടവരാണ് ഇവിടെ കലോത്സവത്തിൽ മാറ്റുരക്കുന്നത്. വിജയവും അർഹതപ്പെട്ടവർക്ക് തന്നെയായിരിക്കും. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും. പൊതുവേ കേരളത്തിൽ ദീർഘകാലമായി പാലിച്ചു പോകുന്നതുപോലെ പാലിച്ചു മുന്നോട്ട് പോകുക. അതിനെ അനാരോഗ്യകരമായ നിലയിലേക്ക് മാറ്റാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുക. കേരളത്തിൻ്റെ സ്കൂൾ കലോത്സവങ്ങളുടെ മറ്റൊരു പ്രത്യേകത വലിയ കൂട്ടായ്മയാണ്. സ്കൂൾ കലോത്സവം ഉൾപ്പെടെയുള്ള ഇത്തരം ഉത്സവങ്ങളിൽ, കൂട്ടായ്മകളിൽ പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. കേരളത്തിൻ്റെതായ ഒരു പ്രത്യേകതയാണ്, കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രത്യേകതയാണ്. മതനിരപേക്ഷ മനസ്സ് കേരളം ഇത്തരം കൂട്ടായ്മകൾ ഒരു വമ്പിച്ച വിജയമാക്കി മാറ്റിത്തീർക്കുന്നതിന് പ്രധാന കാരണമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും മതരഹിതരായി നിലകൊള്ളുന്നവരുമെല്ലാം ഒരുപോലെ കേരളത്തിലെ ഉത്സവങ്ങൾ ഏറ്റെടുക്കുന്നു, പ്രത്യേകിച്ച് സ്കൂൾ കലോത്സവം. ആ നിലയിൽ മതനിരപേക്ഷത വലിയ നിലയിലേക്ക് ഇത്തരം കലോത്സവങ്ങൾ ഏഷ്യക്കും ലോകത്തിനും മാതൃകയെന്ന നിലയിലേക്ക് കേരളം മാറുന്നതിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ 61-ാമത് സ്കൂൾ കലാമേള കുട്ടികളുടെ താളമേളലയങ്ങൾക്ക് കടത്തനാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ വളരെ ഗംഭീരമായി കുറേ ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ 17 സബ്ജില്ലകളിൽ നിന്ന് വന്ന കുട്ടികൾ ഇനി 4 ദിവസങ്ങളിൽ നമ്മുടെ വിവിധ വേദികളിലായി 18-ഓളം വേദികളിൽ സജ്ജമാക്കിയ പ്രത്യേക തലങ്ങളിൽ അവർ അവരുടെ മത്സരങ്ങൾ കാഴ്ചവെക്കുകയാണ്. വളരെ ആരോഗ്യകരമായ മത്സരങ്ങൾ കുട്ടികൾ തമ്മിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ മനോഹരമായി നമുക്ക് ഈ പരിപാടി നടത്താൻ സാധിക്കും. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് പുറത്തെ ഈ കലോത്സവ നഗരിയുമായിട്ട് ഞങ്ങളോട് പൂർണ്ണമായി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. റവന്യൂ ജില്ലാ കലോത്സവം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയണം. അങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയണമെങ്കിൽ അധ്യാപകന്മാരും രക്ഷിതാക്കളും പൂർണ്ണമായ സഹായവും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ദയവ് ചെയ്ത് രക്ഷിതാക്കൾ കോടതിയെ സമീപിക്കുന്ന സമീപനം വടകരയിൽ ഉണ്ടാവില്ല, ഈ കോഴിക്കോട് റവന്യൂ ജില്ലയിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുക. സ്വാഭാവികമായും അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ സമയബന്ധിതമായി മത്സര പരിപാടികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ഈ കലോത്സവം അവസാനിച്ച് കഴിഞ്ഞാലും അധ്യാപകന്മാരും, പ്രത്യേകിച്ച് പരിശീലകരായ അധ്യാപകന്മാരും കലാകാരന്മാരും വിശ്രമിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ
വന്നത്തി നോക്കുന്ന കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം എന്ന് പറയുന്നത് നമ്മുടെ കടത്തനാടിനെ സംബന്ധിച്ചിടത്തോളം കടത്തനാടിൻ്റെ ഒരു കലാമാമാങ്കം അല്ലെങ്കിൽ കടത്തനാടിൻ്റെ മഹോത്സവം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഈ കടത്തനാടിൽ കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിനെ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. 16-ാം തീയതി നമ്മുടെ ഓഫ് സ്റ്റേജ് മത്സരത്തോടുകൂടെ നമ്മൾ തുടക്കം കുറിച്ച് ഇന്ന് നമ്മൾ ഔപചാരികമായ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച് എല്ലാ ആളുകളും ഒറ്റവാക്കിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ കലാമാമാങ്കം യാതൊരുവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ എല്ലാവരും നെഞ്ചോട് ചേർത്തുകൊണ്ട് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ കാണികളായി വരുന്നവരും മത്സരാർത്ഥികളും അവരോടൊപ്പം വന്ന രക്ഷിതാക്കളായാലും അധ്യാപക സുഹൃത്തുക്കളായാലും നിർവഹിക്കണമെന്നും മാത്രമാണ് പറയുന്നത്. 300 ഇനങ്ങളിലായി 8,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഈ ഒരു കലോത്സവത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. വാശിയേറിയ മത്സര ഇനങ്ങളാണ് നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ ഒരു കലോത്സവം പൂർണ്ണമായി നടത്തുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെയും മറ്റ് ആംബുലൻസിൻ്റെയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും കലോത്സവ കാഴ്ചകളിലേക്ക് വടകര ഇനി 4 ദിവസം കടന്നു പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഫരീദ ഒപ്റ്റിക്സിൽ ക്യാഷ് ബാക്ക് ഗോൾഡ് മഴ. ഓരോ പർച്ചേസിനോടൊപ്പവും നേടൂ 3,000 രൂപ വരെ ക്യാഷ് ബാക്ക്. കൂടാതെ ബമ്പർ സമാനമായ ആക്ടിവ സ്കൂട്ടർ സ്വന്തമാക്കാനുള്ള അവസരവും. ഇന്ന് തന്നെ ഫരീദ ഒപ്റ്റിക്സ് സന്ദർശിക്കൂ. ആകർഷകമായ ഓഫറുകളിൽ കണ്ണടകൾ സ്വന്തമാക്കൂ.